Hi students, today we are going to discuss simple problems related to integration. For that, first we consider one problem related to indefinite integral, then the all remaining problems related to definite integrals. Then the first question is, evaluate integral cos x minus 5 by x raised to 5 dx. Evaluate integral cos x minus 5 by x raised to 5 dx. So again, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് integral cos x minus 5 by x raised to 5 dx. ഇവിടെ ലിമിറ്റ്സ് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്റഗ്രൽസ് അതായത് വിത്തൗട്ട് ലിമിറ്റ്സ് എന്ന കേസിലാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുക. അതേസമയം ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് തരുന്ന കേസിനെയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. നമുക്ക് മുന്നോട്ടേക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ക്ലിയർ ആവും. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ബേസിക് റിസൾട്ടുകൾ അറിയാമായിരിക്കും കേട്ടോ, ഇന്റഗ്രേഷന്റെ ബേസിക് റിസൾട്ടുകൾ. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡിഎക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി, അതുപോലെ തന്നെ ഇന്റഗ്രൽ സൈൻ എക്സ് കോസ് എക്സ്, അങ്ങനെയുള്ള ബേസിക് റിസൾട്ടുകൾ അറിഞ്ഞാലേ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫംഗ്ഷൻ എടുത്തിട്ടാണ് ഇന്റഗ്രൽ കോസ് എക്സ് മൈനസ് 5 by x raised to 5 dx. This is equal to, ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റിസൾട്ട് അറിയാമെങ്കിൽ ചുമ്മാ കോസ് എക്സ് മൈനസ് 5 by x raised to 5 ന്റെ ഇന്റഗ്രൽ നേരെ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ കോസ് എക്സ് dx മൈനസ് എന്തുവരും ഇന്റഗ്രൽ 5 by x raised to 5 dx എന്നുള്ള. That's equal to integral cos x dx. ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. മൈനസ് നമുക്ക് ഈ കോൺസ്റ്റന്റ് ടേംസിനെ ഇന്റഗ്രലിനുള്ളിൽ കിടക്കുന്ന കോൺസ്റ്റന്റ് ടേംസിനെ ഔട്ട്സൈഡിലേക്ക് എഴുതുക. അതായത് ഇന്റഗ്രൽ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു സി ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഇന്റഗ്രൽ വാല്യൂ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു സി ഇൻറ്റു ഇന്റഗ്രൽ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അപ്പൊ ആ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 5 ഇൻറ്റു ഇന്റഗ്രൽ 1 ബൈ എക്സ് റേസ് ടു 5 നെ നമുക്ക് എങ്ങനെ എഴുതാം? x raised to minus 5 dx എന്ന് എഴുതാലോ. This is equal to, ഇത് നമ്മുടെ യൂഷ്വൽ ഇന്റഗ്രേഷൻ. Then what is the integral of cos x? Cos x ന്റെ ഇന്റഗ്രൽ വരുന്നത് sin x plus എന്ന് വരും c dash, അല്ലെങ്കിൽ c1 dash. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഞാൻ c1 dash എന്ന് എഴുതാം, അല്ലെങ്കിൽ c1 എന്ന് എഴുതാം, സിംപ്ലി c1 minus 5 into what is the integral x raised to 5? Integral x raised to n dx is x raised to n dx is x raised to n plus 1 divided by n plus 1 into sorry plus c ആണ് വരിക. അപ്പൊ x raised to minus 5 ന്റെ ഇന്റഗ്രൽ എന്താ വരിക? x raised to minus 5 plus 1 divided by minus 5 plus 1 plus c2 വരിക. This is the integral. That's equal to sin x plus c1 minus 5 into x raised to minus 5 plus 1 എന്ത് വരും? It is x raised to minus 4 divided by denominator minus 5 plus 1 എന്ത് വരും? It is minus 4 plus 5 into അല്ലെ minus 5 c2 വരും അല്ലെ minus 5 c2. This is equal to okay. നമുക്ക് ടേംസിനെ ക്ലബ് ചെയ്യാനുള്ളത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത് നോക്കി? This is equal to sin x മൈനസ് ഫൈവ്, ഡിനോമിനേറ്റർ ഒരു മൈനസ് ഫോർ ഉണ്ട്. ഈ രണ്ട് ടേംസിനോട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 5 ബൈ 4 എന്ന് എഴുതാലോ, മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് 5 ബൈ 4 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 4 എങ്ങനെ എഴുതാം? 1 ബൈ എക്സ് റേസ് ടു 4 എന്ന് എഴുതാം അല്ലേ. പ്ലസ് സി വൺ മൈനസ് 5 സി ടു വരും. സി വൺ കോൺസ്റ്റന്റ് ആണ്, സി ടു കോൺസ്റ്റന്റ്. ഈ സി വൺ മൈനസ് 5 സി ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ത് വരും? ഈ കോൺസ്റ്റന്റ് ആണ് വരും. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 5 ബൈ 4 ഇൻറ്റു 1 ബൈ എക്സ് റേസ് ടു 4 plus some constant c. This c is known as the constant of integration. Constant of integration. നമുക്ക് ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാതെ ഫൈനലിൽ സി മാത്രം ഇൻസേർട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓരോ ഫംഗ്ഷനെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫൈനലി ആൻസറിന് മാത്രമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഈ പ്രോബ്ലം തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇന്റഗ്രൽ കോസ് എക്സ് മൈനസ് 5 ബൈ എക്സ് റേസ് ടു 4 ഡി എക്സ് സ്പ്ലിറ്റ് ഒന്ന് ചെയ്യാതെ ഒറ്റയടി ചെയ്യാം. കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്തായാലും ഇറ്റ് ഇസ് sin x minus 5 into x raised to minus 4 ന്റെ ഇന്റഗ്രൽ എന്താ വരിക? സോറി x raised to 5 അല്ലേ, x raised to 5 ന്റെ ഇന്റഗ്രൽ എന്താ വരും? 1 by x raised to 5 ന്റെ ഇറ്റ് ഇസ്. അപ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് യൂസ് ചെയ്യാം, minus 5 plus 1 divided by minus 5 plus 1 plus c. That's equal to sin x. നോക്കി minus 5 plus 4 minus 4 വരും, that is plus
5 by 4 into x raised to minus 4 in exam. X raised to minus 4 is 1 by x raised to 4 plus c. Okay, direct answer like it. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നേരെ ആൻസറിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ദ കേസ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതായത് ഇന്റഗ്രലിന് പർട്ടിക്കുലർ ലിമിറ്റ്സ് കൊടുക്കാത്ത കേസിനാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ്. ഇതേ പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു കോൺസ്റ്റന്റിന്റെ വേരിയേഷൻ മാത്രമേ. Integral 1 to 4 cos x minus 3 by x raised to 5 dx. Integral 1 to 4 cos x minus 3 by x raised to 5 dx. എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ സ്ഥാനത്ത് 5 ഇന്റെ സ്ഥാനത്ത് 3 വന്നേ ഉള്ളൂ അല്ലെ ആൻസർ ചെയ്യാനായിട്ട്. എന്ത് വരും? ഇന്റഗ്രൽ 1 to 4 cos x minus 3 by x raised to 5 dx. That's equal to ഇവാലുവേറ്റ് ഒന്നെങ്കിൽ നേരത്തെ ചെയ്തപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടുഗദർ ആയിട്ട് ഒറ്റ ഒരു സ്റ്റെപ്പിൽ ചെയ്യാം. ദെൻ അടുത്ത ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഇന്റഗ്രൽ വരുന്നത് സൈൻ എക്സ് മൈനസ് 3 ഇൻടു 1 ബൈ എക്സ് റൈസ് ടു 5. ദിസ് എക്സ് റൈസ് ടു മൈനസ് 4 ഇന്റഗ്രൽ എന്ത് വരും? എക്സ് റൈസ് ടു മൈനസ് 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 5 പ്ലസ് 1. കഴിഞ്ഞില്ലേ? പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ലിമിറ്റ്സ് വരുന്നത് കൊണ്ട് നമ്മൾ നേരെ ചെയ്യുന്നത്, അതായത് ലിമിറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഒരു പ്ലസ് സി ഇട്ട് കഴിഞ്ഞാലും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ സിയുടെ ടൈം ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല? ഡെഫിനിറ്റ് ഇന്റഗ്രൽ കേസിൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നില്ല. ദെൻ ദ ലിമിറ്റ് വേരി ഫ്രം 1 ടു 4. ദെൻ ഒരു റിസൾട്ട് പറയണേ, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, അതായത് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റഗ്രൽ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഫംഗ്ഷൻ വാല്യൂ അറ്റ് ബി മൈനസ് ഫംഗ്ഷൻ വാല്യൂ അറ്റ് എ ചെയ്താൽ മതി. ഫ്രം എ ടു ബി എന്ന് പറയുമ്പോൾ എ ഈസ് നോൺ എസ് ദ ലോവർ ലിമിറ്റ് ആൻഡ് ബി ഈസ് ദ അപ്പർ ലിമിറ്റ്. അപ്പൊ ഫംഗ്ഷൻ വാല്യൂ അറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ഫംഗ്ഷൻ വാല്യൂ അറ്റ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എന്നാ വരും നോക്കി, നോക്കി ഫംഗ്ഷൻ ഒന്നൊരു മോഡിഫൈ ചെയ്തതാവെ, സൈൻ എക്സ് മൈനസ് നോക്കി മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് 5 പ്ലസ് 1 എന്ത് വരും? മൈനസ് 4 വരും. അപ്പൊ ദിസ് ക്യാൻ റിട്ടൺ ആസ് 3 ബൈ 4 ഇൻടു എക്സ് റൈസ് ടു മൈനസ് 4 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 ടു 4. ഓർ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 3 ബൈ 4 ഇൻടു 1 ബൈ എക്സ് റൈസ് ടു 4 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 ടു 4. ഇനി എന്ത് ചെയ്യാം? ഫംഗ്ഷൻ വാല്യൂ, ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലെ, തന്നിരുന്ന ഇന്റഗ്രാൻഡിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടി എഫ് ഓഫ് എക്സ് എന്ന് സ്ഥാനത്ത് സൈൻ എക്സ് പ്ലസ് 3 ബൈ 4 ഇൻറ്റു 1 ബൈ എക്സ് റൈസ് ടു 4 ആണ്. ഇനി എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പർ ലിമിറ്റ് വരുന്നത് 4 ആണ്, അപ്പൊ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എക്സിന്റെ സ്ഥാനത്തെല്ലാം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ വരുന്നത് സൈൻ 4 പ്ലസ് 3 ബൈ 4 ഇൻറ്റു എന്ത് വരും? അപ്പർ ലിമിറ്റ് എടുക്കുമ്പം 1 ബൈ 4 റൈസ് ടു 4 അപ്പർ ലിമിറ്റ് കൊടുക്കും, ദാറ്റ് ഇസ് എഫ് ഓഫ് ബി. ഞാൻ അതിന്റെ ബ്രാക്കറ്റിലാക്കി മൈനസ് അടുത്ത എഫ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യണം. എഫ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ലോവർ ലിമിറ്റ് എക്സിന് 1 കൊടുക്കുക, ദാറ്റ് ഈസ് സൈൻ 1 സൈൻ 1 പ്ലസ് 3 ബൈ 4 ഇൻറ്റു എന്ത് വരും? 1 ബൈ 1 റൈസ് ടു 4 ലോവർ ലിമിറ്റ് കൊടുക്കും. എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ 4 പ്ലസ് 3 ബൈ 4 ഇൻറ്റു 1 ബൈ 4 റൈസ് ടു 4 വരുന്നത് 3 ബൈ 4 raised to 5 ആണ് വരുന്നത്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1024 മൈനസ് നോക്കി സൈൻ 1 മൈനസ് 3 ബൈ 4 ഇൻറ്റു 1 ബൈ 1 റൈസ് ടു 4 1 റൈസ് ടു 4 എന്ന് പറഞ്ഞത് എത്രയാണ്? 1 തന്നെയാണ് അല്ലേ. അപ്പൊ മൈനസ് എന്ത് വരും? മൈനസ് 3 ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു നമുക്കൊന്ന് ടെൻസറി ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 4 മൈനസ് സൈൻ 1 പ്ലസ് 1024നെ എൽസിഎം എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1024 ദെൻ 3 മൈനസ് 4 ഇൻറ്റു എന്ത് മൾട്ടിപ്ലൈ ചെയ്താണ് 1024 കിട്ടാൻ നോക്കുക അല്ലേ. 4 ഇൻറ്റു 256 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 3 ഇൻറ്റു 256 മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്നത് 768 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു സൈൻ 4 മൈനസ് സൈൻ 1 ദെൻ 3 മൈനസ് 768 എം ചെയ്ത് കിട്ടുന്നത് മൈനസ് 765 ഡിവൈഡഡ് ബൈ 1024. ദിസ് ഇസ് ദ ആൻസർ
for the integral. Integral 1 to 4 cos x minus 3 by x raised to 5 dx equal to sin 4 minus sin 1 minus 765 divided by 1024. ക്ലിയർ ആണോ? അപ്പം ഡെഫിനിറ്റ് ഇന്റഗ്രൽ സി പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാം. അപ്പൊ കുറച്ചുകൊണ്ട് ക്ലിയർ ആവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 6 12 എക്സ് ക്യൂബ് മൈനസ് 9x² പ്ലസ് 2 dx. Integral 1 to 6, 12x cube minus 9x square plus 2 into dx. In this evaluate, we will do the first step. We will do the split. We will do the split. This is equal to answer. Function. Integral 1 to 6, 12x cube minus 9x square plus 2 into dx. ഇങ്ങനെ എഴുതിയാൽ ഇവിടെ ബ്രാക്കറ്റിലുണ്ടെന്നുള്ളതാണ് മീനിങ് കേട്ടോ. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ടൈംസിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും ഇന്റഗ്രൽ 1 to 6 12x³ മൈനസ് ഇന്റഗ്രൽ ഡി എക്സ് കൂടെ എഴുതുക കേട്ടോ. ഇന്റഗ്രൽ എഴുതുമ്പോൾ ഡി എക്സ് കൂടെ എഴുതാൻ കൊടുക്കുക. മൈനസ് ഇന്റഗ്രൽ 1 to 6 9x² ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 to 6 2 dx. ഫസ്റ്റ് ഫംഗ്ഷൻ 12x³ ഇന്റഗ്രൽ മൈനസ് ഇടയ്ക്ക് സൈൻ മൈനസ് ആണ്. ഇന്റഗ്രൽ 1 to 6 9x² പ്ലസ് integral 1 to 6 2 dx ne diya hum integrate kiya le. This is equal to endu varunenge, this is equal to 12 into integral 1 to 6 constants in outside like the integral 1 to 6 x³ dx minus 9 into the constant outside like the then integral 1 to 6 x² dx plus 2 into adutha endu varum integral 1 to 6 dx. That's equal to 12 into what is the integral of x³ x raised to n integral varunna x raised to n plus 1 divided by n plus 1 appo x cube ninde integral endu varum x raised to 4 divided by 4 between the limits 1 to 6 minus 9 into adutha endu varum x square integral that is x cube by 3 between the limits 1 to 6 plus 2 into what is integral of dx. Integral of dx is integral 1 dx ആണ് മീൻ ചെയ്യുന്നത്. That is x വരെ അല്ലേ, അത് ഓർത്തോണേ. ഇന്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 ടു 6. ദിസ് ഈസ് ഈക്വൽ ടു ഓക്കേ, ഇവിടെ നമുക്ക് ഒരു 12 4 ഇട ക്യാൻസൽ ആയിട്ട് 3 വരെ അല്ലേ. 3 ഇൻടു എക്സ് റൈസ് ടു 4 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 ടു 6 മൈനസ് 9 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ ദിസ് ഈസ് 3 ഇൻടു x³ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 ടു 6 പ്ലസ് 2 ഇൻടു ഇവിടെ ക്യാൻസൽ ആണോ ടേംസ് ഒന്നില്ല ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 ടു 6. This is equal to. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്നത് 3 ഇൻടു എന്ന് വരും 6 raised to 4 അല്ലേ. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻടു 6 raised to 4 മൈനസ് എന്ത് വരും? ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1 raised to 4 മൈനസ് 3 ഇൻടു ഇവിടെ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തന്നെ x raised to 3 അല്ലേ. എക്സിന് സം 6 കൊടുക്കുക. 6³ മൈനസ് 1³ പ്ലസ് 2 ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തരും? 6 - 1 വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദിസ് ഇസ് 3 × 6 raised to 4 ചെയ്യുമ്പോൾ ഞാൻ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണേ. ദിസ് ഈസ് ഈക്വൽ ടു 3 8 8 മൈനസ് 1 raised to 4 എന്ന് പറഞ്ഞാൽ 1 വരും. 1 × 3 ഇറ്റ് ഇസ് മൈനസ് 3 മൈനസ് 3 × 6³ മൈനസ് 3 × 6³ ചെയ്യുമ്പോൾ 6³ × 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 648 ആണ്. മൈനസ് 648 ദെൻ മൈനസ് മൈനസ് പ്ലസ് ആവും അല്ലേ. 1³ × 1 × 3 ഇറ്റ് ഇസ് 3 പ്ലസ് 2 × 6 ഇറ്റ് ഇസ് 12 വരും അല്ലേ. 2 × 6 = 12 മൈനസ് 2. That's equal to, now here minus 3 plus 3 cancel. Then 3888 minus 648 plus 12 minus 2 evaluate even we get the answer 3250. This is the integral value. All right, now we have a problem. Then we have to do a step. This is integral 1 to 6 12x³ minus 9x²
plus 2 into dx equal to x equal to in the 12 into x cube in the interval x raised to 4 by 4 minus 9 into x cube in the interval x cube by 3 plus 2 in the interval 2 into x between the limits 1 to 6. This is equal to 3x raised to 4 minus 9 and 3 3x cube plus 2x between the limits 1 to 6. In the upper limit substitute 3 into 6 raised to 4 minus 3 into 6 cube plus 2 into 6 minus lower limit substitute 3 into ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഫംഗ്ഷനും കൊടുത്തെങ്കിൽ ഇവിടെ നമ്മൾ ഫംഗ്ഷനെ ടുഗദർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ 3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തത് 3 മൈനസ് 1 raised to 4 മൈനസ് 3 into 1 cube പ്ലസ് 2 into 1. That's equal to 3 into 6 raised to 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 388 എന്ന് പറയുന്ന വാല്യൂ ആണ്. മൈനസ് 3 into 6 cube ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 648 പ്ലസ് 12 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തത് 3 minus 3 plus 2. 3 and 3 getting cancelled. This is equal to value given number 3250. Okay, integral. Again, when you means only if when you see that you separate it, say that you see. That one, you convenient write it down. Are easy to see. Okay, then next question. Evaluate. Integral minus 2 to 1, 5x square minus 7x plus 3 into dx. Integral minus 2 to 1, 5x square minus 7x plus 3 dx. Definite integral. Now, we have to do 2 degrees, separate it, and we have to step in the process. Now, this is equal to, answer. Integral minus 2 to 1, 5x square minus 7x plus 3 dx. Equal to them, can you read them? Constant in our cell, you can read them. Integral 2 to 1, x square dx minus 7 into integral minus 2 to 1, x dx plus 3 into integral dx from the limit from minus 2 to 1. This is equal to them, 5 into x square integral, x cube by 3 between the limits minus 2 to 1. Minus 7 into what is integral of x? X square by 2 between the limits minus 2 to 1 plus 3 into what is integral of dx? X between the limits minus 2 to 1. This is equal to upper limit. You can 5 into upper limit. You 1 by 3 minus lower limit. You x in a minus 2. X in a minus 2 is minus 2 in a cube. That is minus 8. Minus 8 divided by 3. Upper limit, lower limit, minus 7 into x square by 2 in upper limit, lower limit, upper limit, x in 1 by 2, minus lower limit, x in minus 2, 2 minus 2 square, 4 available, minus 4 available, 4 by 2, plus 3 into upper limit, x in 1, upper limit, 1, minus lower limit, minus 2. That's equal to 5 into, again, 1 by 3 minus minus plus tau, right? That is 1 by 3 plus 8 by 3, that is 9 by 3 out, right? 9 by 3 minus 7 into 1 by 2 minus 4 by 2 in the area, that is 1 by 2 minus 4 by 2 is minus 3 by 2 plus 3 into 1 minus minus 2 will be 1 plus 3, this 3, that's equal to, again, 3, that is 15 minus 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 plus our that is 21 7 to 3 21 divided by 2 plus 3 to 3 9. That's equal to add in the 15 plus 9 24 plus 21 by 2. That's equal to 48 plus 21 divided by 2 equal to 69 divided by 2 is the answer. Okay. Integral minus 2 to 1. 5x square minus 7x plus 3 dx divided by 2 will get the answer 69 divided by 2. Clear on the line? Then next problem.
ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതിന് ചെയ്തോളൂ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ചെയ്യും. പലപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് ഈ ഒരു ഇവിടെ തൊട്ടാ ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഈ ബേസിക് റിസൾട്ടുകളൊക്കെ എങ്ങനെയൊക്കെ പഠിക്കും. പക്ഷേ ഈ ആഡ് ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിടത്താണ് പലപ്പോഴും മിസ്റ്റേക്സ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 to 1 2 y cube minus 6 y square divided by y square neighbor. Evaluate integral 2 to 1 2 y cube minus 6 y square divided by y square into dy. Yeah, let's see. Okay, numerator when they get 2 y cube minus 6 y square divided by y square. Appa njan divide cheyanta integral 2 to 1 2 y cube minus 6 y square divided by y square dy equal to enna varum nam times ne split cheyala integral 2 to 1 2 y cube divided by y square minus 6 y square divided by y square kedalo into dy that's equal to integral 2 to 1 2 y cube divided by y square now this 2 y minus 6 y square divided by y square now this 6 into dy. അപ്പോൾ നോക്കി നമ്മൾ നേരത്തെ ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിലെല്ലാം വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ ഏതായിരുന്നു യൂസ് ചെയ്തത്? x ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ പ്രവർത്തനത്തിന് y ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ then what is integral of 2y? It is 2 into y square by 2 minus 6 into 6 into integral വരുമ്പോഴത്തേക്ക് വരും 6y between the limits 2 to 1. നമുക്ക് ഇവിടെ 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോലെ. Then അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വരുന്നത് y square സ്ഥാനത്ത് 1 minus 6y വരുമ്പോഴത്തേക്ക് എന്താവും? മൈനസ് 6. അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ റൈറ്റ് ഇട്ട് തുടങ്ങുക. ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 6 ഇൻറ്റു 2 ദാറ്റ് ഈസ് 12. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 6 ഈസ് മൈനസ് 5 മൈനസ് 4 മൈനസ് 12 എന്ത് വരും? 4 മൈനസ് 12 ഈസ് മൈനസ് 8. ദെൻ ഔട്ട്സൈഡ് ഒരു മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് പ്ലസ് 8. That's equal to evaluating now given answer equal to 3. This is the integral value of integral 2 to 1 2 y cube minus 6 y square divided by y square into dy. So now we terms in a separate name take a process simplification with another clear on the line. Then next problem, already evaluate integral 1 to 4 8 pi root t root of t minus 12 into root of t cube into dt. This is the function given. Integral 1 to 4 8 pi root of t minus 12 into square root of t cube into dt. എങ്ങനെ ചെയ്യും? നമുക്ക് ടേംസിനെ ഒരുമിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ 1 ടു 4 8 പൈ റൂട്ട് ടി മൈനസ് 12 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ടി ക്യൂ ഡി ടി ഈക്വൽ ടു ഈക്വൽ ടു ഇന്റഗ്രൽ 1 ടു 4 8 ഇൻറ്റു 8 പൈ റൂട്ട് ടി എങ്ങനെ എഴുതാം? ടി റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാലോ. മൈനസ് 12 ഇൻറ്റു ടി ക്യൂ ദ ഹോൾ റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാലോ. റൂട്ട് ഓഫ് ടി ക്യൂവിനെ ടി ക്യൂബ് ദ ഹോൾ റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാം. This is equal to integral 1 to 4 8 into t raised to minus 1 by 2 1 by t raised to 1 by 2 and t raised to minus 1 by 2 minus 12 into x raised to the whole raised to the whole formula later on then t raised to 3 by 2 dt in the then the terms in integrate here then this is equal to 8 into then only say that separate in the 8 into t raised to minus 1 by 2 in the end t raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1 minus 12 into t raised to 3 by 2 into t raised to 3 by 2 plus 1 divided by 3 by 2 plus 1 between the limits in the value 1 to 4 and is equal to 8 into t raised to minus 1 by 2 plus 1 in the this t raised to 1 by 2 divided by minus 1 by 2 plus 1 is 1 by 2 minus 12 into t raised to 3 by 2 plus 1 3 by 2 plus 1 is 3 by 2 plus 1 equal to 3 by 2 plus 2 by 2 that's equal to 5 by 2 11. 3 by 2 plus 1 is t raised to 5 by 2 divided by denominator of 5 by 2 between the limits 1 to 4.
and sec 2. Okay, denominator kadakana 1 by 2. Division by a reciprocal cheyanante endi fraction cheyanante endi idiyamdi adine reciprocal undu multiply edappare appo endu varum ee two numerator like illa le that is 16 into t raised to 1 by 2 minus okay ibide oru 5 by 2 undu ee 5 by 2 ne reciprocal undu multiply edappare appo endu varum 24 divided by 5 into t raised to 5 by 2 between the limits endu varum 1 to 4 and upper limit to lower limit kodukka le upper limit kodukku endu varune 16 into t ada sthanathu 4 into raised to 1 by 2 minus 24 divided by 5 into 4 raised to 5 by 2 alle upper limit kodutirundu adayathu t ada sthanathu 4 kodutu minus lower limit kodukkumba 16 into 1 raised to 1 by 2 alle minus 24 divided by 5 into t raised to 5 by 2 sthanathu 1 raised to 5 by 2 That's equal to 4 raised to 1 by 2 is root of 4. 4 raised to 1 by 2 is 2. Right? About 32 minus 24 divided by 5 into 24 divided by 5 into 4 raised to 3 by 5 by 2. 4 raised to 5 by 2 is equal to 4 raised to 5 by 2. 4 raised to 5 edukka then I raised to 1 by 2 edukka allengil this can be evaluated using 4 raised to 1 by 2 the whole raised to 5 edukka 4 raised to 1 by 2 the whole raised to 5 then edukka 4 raised to 1 by 2 nu parna 2 aanu 2 raised to 5 nu parna 32 aanu appo 24 divided by 3 5 into 32 appo limit edukku minus lower limit edukkumba 1 alle edukka same value 16 minus 24 divided by 5 That's equal to. इधर बोलेंगे ना 32 minus 16 मिले ले. That is 16. Then 24 into 32 divided by 5 is same हम फिर ना 768 divided by 5 आना. Then minus minus plus आवे ले. Then this is 24 divided by 5 ले. Then adding on these quantities we get. ओके add इन लोगों के फिर ना ना 5 ने LCM ஐட்டெடுத்து കഴിഞ്ഞா 5 ने LCM ஐட்டெடுக்கணെങ്കിൽ இப்போ എന്തു വരും 16 into 5 വരണം that is 80 minus 768 plus 24 that's equal to value ഇതിനെ നമുക്ക് കിട്ടുന്ന വാല്യൂ വരുന്നത് minus 664 divided by 5 minus 664 divided by 5 is the value of this integral அப்ப integral 1 to 4 8 by root t minus 12 into square root of t cube എന്ന് പറഞ്ഞാൽ t cube the whole raised to 1 by 2 ആണ് അപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ minus 664 divided by 5 ആണ് ക്ലിയർ ആണല്ലോ അല്ലേ എങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്നുള്ളത് നമ്മൾ ബേസിക്സ് ഒന്ന് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലംസ് ചെയ്തത് ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് Integral 0 to pi by 2, 7 sin t minus 2 into cos t dt. Now, x in a bar, t in a times. Variable of integration of the g. And then, value in a term, function at the integral 0 to pi by 2, 7 sin t minus 2 into cos t dt. That's equal to the m. 7 into constant in a minus of the sin t integral in the area sin t integral with the minus cos t or thone sin t integral with the derivative of the cos t and integral with the minus cos t minus 2 into cos t the derivative of the sin t and cos t integral with the area that is sin t between the limits 0 to pi by 2 that's equal to in the room minus 7 cos t minus 2 sin t like between the limits 0 to pi by 2 ini endiya upper limit lower limit kodukka upper limit kodukkuma minus 7 into cos pi by 2 alle chira sanga pi by 2 kodutha pore upper limit kodukken minus 2 into sin pi by 2 upper limit kodutu minus ini lower limit kodukkumenna vettu nokki minus 7 into cos 0 minus 2 into sin 0 that's equal to minus 7 into cos pi by 2 is 0 minus 2 into sin pi by 2 is
1 values arayane minus minus 7 into endu varum cos 0 oda value eduna 1 minus 2 into sin 0 oda value eduna 0 that is equal to varunathu minus 2 then plus 7 that is equal to we get the value equal to 5 This is the integral value of integral 0 to pi by 2 7 sin t minus 2 into cos t dt. Clear on the way. Then last one problem is the section minus p. Evaluate. We have basic result of integration of k and g. Evaluate integral 0 to 2 e raised to x plus 1 by x square plus 1 dx. And same. Integral 0 to 2 e raised to x plus 1 by x square plus 1 dx. This is equal to. When the terms in the spread cheyam, adha vetti add cheyam cheyam. E raised to x in integral enna varum. E raised to x in integral derivative e raised to x enna varum. Plus 1 by x square plus 1 ennu parayunnu endinde ayinte integral endu varum 1 by x square plus 1 inde integral varunnu tan inverse x ആണ് tan inverse x then between the limits 0 to 2 அப்போ இந்த ரிசல்ட்டல അറിയാം നമുക്ക് ഒരു മാർക്കും ഇല്ല அப்ப 1 by x square plus 1 ന്റെ ഇന്റഗ്രൽ വരുന്ന tan inverse x ആണ് then this is equal to அப்ப ലിമിറ്റ് എടുക്കുമ്പോൾ എന്താ വരുന്നത് e raised to 2 plus tan inverse 2 ല്ല அப்ப ലിമിറ്റ് എടുക്കുമ്പോൾ x ന്റെ സ്ഥാനത്ത് 2 എടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന e raised to 0 plus tan inverse 0 ഫംഗ്ഷൻ അതേപടി എഴുതുന്നത് ദെൻ പുറത്ത് മാത്രം സൈൻ ഡിഫറൻസ് വരുന്നത് ഡെറിവേറ്റീവ് കൊടുക്കണേ ദിസ് ഈക്വൽ ടു e സ്ക്വയർ പ്ലസ് tan ഇൻവേഴ്സ് 2 നെ tan ഇൻവേഴ്സ് 2 എന്ന് എഴുതാം ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോകണ്ട മൈനസ് e റൈസ് ടു 0 സംതിങ് റൈസ് ടു 0 ഈസ് 1 പ്ലസ് tan ഇൻവേഴ്സ് 0 ടെ വാല്യൂ എന്ന് വരും tan 0 ടെ വാല്യൂ എന്ന് വരും നോക്ക് അല്ലേ tan 0 ടെ വാല്യൂ tan ഇൻവേഴ്സ് 0 ആണെങ്കിൽ tan ന്റെ ഏത് ആംഗിൾ എടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത് നോക്കണം അപ്പോഴല്ലേ tan ഇൻവേഴ്സ് 0 ഈക്വൽ ടു x ഇട്ടോ അപ്പോൾ ടാനിന്റെ ഏത് ആംഗിൾ ആണ് 0 ഇട്ടോ ടാൻ 0 ഈക്വൽ ടു 0 ആണ് അല്ലേ നമ്മൾ റിസൾട്ടുകൾ നേരത്തെ എഴുതാണ് ടാൻ 0 ഈക്വൽ ടു 0 ആയതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് 0 എന്ന് വരും ദാറ്റ് ഈസ് 0 ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു e സ്ക്വയർ മൈനസ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 ടു 2 e റൈസ് ടു x പ്ലസ് 1 ബൈ x സ്ക്വയർ പ്ലസ് 1 dx അപ്പോൾ നമ്മുടെ ബേസിക് ഇന്റഗ്രേഷന്റെ റിസൾട്ടുകളും അതുപോലെ തന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അറിയെങ്കിൽ ഇന്റഗ്രേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പൊ ഈ ബേസിക് ഇന്റഗ്രേഷൻ ഒക്കെ അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എനിവേ താങ്ക് യു